നമസ്കാരം, ന്യൂസ് കേരള ഓൺലൈനിലേക്ക് സ്വാഗതം. ഡൽഹിയിൽ ശരിക്കും ആരാണ് കലാപം സൃഷ്ടിക്കുന്നത്? മതം നോക്കി മനുഷ്യനെ കൊല്ലുന്നത് ആരാണ്? ഇക്കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ല. എന്നാൽ ഇക്കാര്യത്തിൽ സുപ്രധാനമായ ഒരു തെളിവ് പുറത്തുവിട്ടിരിക്കുകയാണ് പ്രമുഖ ന്യൂസ് ചാനൽ. അത് മറ്റാരുമല്ല, മീഡിയ വൺ തന്നെ. പൗരത്വത്തിനെ അനുകൂലിക്കുന്നവരും പ്രതികൂലിക്കുന്നവരും തമ്മിൽ രാജ്യ തലസ്ഥാനത്ത് നടക്കുന്ന സംഘർഷം ഇപ്പോഴും തുടരുകയാണ്. ഈ സാഹചര്യത്തിലാണ് ഈ പ്രശ്നം കവർ ചെയ്യുവാൻ പോയ മീഡിയ വണിലെ റിപ്പോർട്ടർക്കും ക്യാമറമാനും നേരെ ഇസ്ലാമിക തീവ്രവാദികൾ കയ്യേറ്റം ചെയ്യുന്നതും തടയുന്നതുമായ ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നത്. തീവ്രവാദികളിൽ നിന്ന് രക്ഷപ്പെടുന്നതിനു വേണ്ടി തങ്ങൾ കേരളത്തിൽ നിന്നുള്ള മുസ്ലിങ്ങളാണെന്നും പറഞ്ഞ ഐ ഡി കാർഡും കാണിച്ച് തടിയൂരുന്ന റിപ്പോർട്ടറെയും ദൃശ്യങ്ങളിൽ കാണുവാൻ സാധിക്കും. ഈ ദൃശ്യങ്ങൾ സംപ്രേഷണം ചെയ്തതും മീഡിയ വൺ തന്നെ. ഡൽഹിയിൽ പേരും മതവും ചോദിച്ചും പാൻ്റ് അഴിപ്പിച്ചു നോക്കിയും കലാപകാരികൾ ഇതര മതസ്ഥരെ ആക്രമിക്കുന്നു എന്ന വാർത്തകൾ വരുന്ന പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ശരിക്കും ആരാണ് അത്തരത്തിൽ വേട്ടയാടുന്നതെന്നും ആരൊക്കെയാണ് വേട്ടയാടപ്പെടുന്നതെന്നുമുള്ളതിൻ്റെ വ്യക്തമായ ചിത്രങ്ങൾ പുറത്തുവരുന്നത്. ഇന്ത്യ സന്ദർശനത്തിനെത്തിയ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തിരികെ പോകുന്നതിന് മുൻപ് ഇന്ത്യയുടെ ഐക്യത്തെയും മതസൗഹാർദ്ദത്തെയും പറ്റി വാതോരാതെ സംസാരിച്ച് തീരുന്നതിന് മുൻപാണ് കലാപവും പൊട്ടിപ്പുറപ്പെട്ടത്. മതം നോക്കി കലാപകാരികൾ അക്രമം നടത്തി തുടങ്ങിയതും മുൻകാലങ്ങളിൽ മാധ്യമപ്രവർത്തകനാണെന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. എല്ലാ അക്രമങ്ങളിൽ നിന്നും ഒഴിഞ്ഞുമാറി വരാൻ സാധിക്കുമായിരുന്നു. എന്നാൽ ഇപ്പോഴിതാ ചാനൽ ഐ ഡി കൊണ്ടൊന്നും ഒരു കാര്യവുമില്ല. അതിന് മത ഐ ഡി തന്നെ വേണം. പോരാത്തതിന് അറിയാവുന്ന ഹിന്ദിയിൽ അതൊക്കെ തള്ളി മറിക്കേണ്ടിയും വരും. എന്തൊക്കെയായാലും മീഡിയ വൺ പുറത്തുവിട്ട ദൃശ്യങ്ങൾ ഇതിനോടകം തന്നെ മറ്റ് മാധ്യമങ്ങളും ട്രോളന്മാരും ഏറ്റെടുത്തു കഴിഞ്ഞു.